വിളിക്കപ്പെട്ട ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് കൊണാർക്ക്. സൂര്യദേവൻ ആരാധനാ മൂർത്തിയായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒറീസയിലെ പുരി ജില്ലയിലാണ്. നരസിംഹദേവൻ ഒന്നാമൻ എന്ന ഗംഗയ രാജാവാണ് ഇത് പണി കഴിപ്പിച്ചത്. NDTV ഒരു സർവേ പ്രകാരം ഈ ക്ഷേത്രം ഇന്ത്യയിൽ സപ്താത്ഭുതങ്ങളിൽ ഒന്നായി പരിഗണിക്കപ്പെട്ടു. ഈ ക്ഷേത്രം മുഴുവൻ ഒരു വലിയ രഥത്തിൻ്റെ ആകൃതിയിലാണ് രൂപകൽപ്പന ചെയ്തത്. 7 കുതിരകളും 22 ചക്രങ്ങളും സൂര്യദേവനെ ആകാശത്തിന് കുറുകെ വഹിക്കുന്നു. 13-ാം നൂറ്റാണ്ടിലെ വാസ്തുവിദ്യാ വിസ്മയമാണ് ബംഗാൾ ഉൾക്കടലിൻ്റെ സ്വർണമണലിന് മേലെയുള്ള സൂര്യദേവൻ്റെ ഈ ക്ഷേത്രരഥം. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ എന്ന സ്ഥലത്താണ് പ്രസിദ്ധമായ ദക്ഷിണവേരു എന്നറിയപ്പെടുന്ന ശ്രീ ബൃഹദേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആദ്യകാലങ്ങളിൽ തിരുവടിയാർ കോവിൽ എന്ന പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെട്ടിരിക്കുന്നത്. പെരിയ കോവിൽ എന്നും രാജരാജേശ്വരം കോവിൽ എന്നും ഇതറിയപ്പെടുന്നു. ചോളരാജവംശത്തിലെ പ്രമുഖ രാജരാജ ചോഴനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. AD 985 തുടങ്ങിയ നിർമ്മാണം 1013 പൂർത്തിയാക്കിയത്. പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്ത ഏക ക്ഷേത്രമായി ഇത് കണക്കാക്കപ്പെടുന്നു. 16-ാം നൂറ്റാണ്ടിലാണ് പുറം മതിലുകൾ പണിഞ്ഞ് 66 മീറ്റർ ഉയരമുള്ള ഗോപുരത്തിന് മുകളിൽ ഗോളാകൃതിയിലുള്ള വലിപ്പമേറിയ കലശമുണ്ട്. 400 തൂണുകളുള്ള വരാന്തയും 5 നിലകളുള്ള പ്രവേശന ഗോപുരവും ഇതിനുണ്ട്. ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിലെ ലേപ്പാശിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് വീരഭദ്രക്ഷേത്രം. 16-ാം നൂറ്റാണ്ടിൽ വിജയനഗര വാസ്തുവിദ്യ ശൈലിയാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും ഇതിഹാസ കഥകളിൽ നിന്ന് രാമൻ്റെയും കൃഷ്ണൻ്റെയും ചിത്രങ്ങളുമായി ഫ്രെസ്കോ പെയിൻറ്റിംഗ് പ്രത്യേകമായി ചിത്രീകരിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് 200 മീറ്റർ അകലെ ശിവ എന്ന പർവ്വതത്തിൽ ഒരു വലിയ നദിയുണ്ട്. ഇത് ഒറ്റക്കല്ലിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വീരഭദ്ര ക്ഷേത്രം. കേരള സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിലെ ചരിത്ര പ്രസിദ്ധമായ മഹാവിഷ്ണു ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. അനന്തൻ എന്ന നാഗത്തിൻ്റെ പുറത്ത് ശയിക്കുന്ന പരമാത്മാവായ ഭഗവാൻ മഹാവിഷ്ണുവാണ് ഇവിടെ പ്രധാന പ്രതിഷ്ഠ. തമിഴ് ശൈലിയിൽ നിർമ്മിച്ച ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരം തിരുവനന്തപുരം നഗരത്തിൻ്റെ പ്രമുഖ മുദ്രകളിലൊന്നാണ്. വിഷ്ണുഭക്തനായിരുന്ന തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ അനിഴം തിരുനാൾ വീരബാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാളാണ് ക്ഷേത്രത്തിൻ്റെ സ്ഥാപകൻ. ഇന്നും തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലാണ് ക്ഷേത്രം. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലുള്ള എല്ലോറ ഗുഹകളിൽ സ്ഥിതി ചെയ്യുന്ന ഒറ്റക്കല്ല് മുറിച്ചുണ്ടാക്കിയ ഏറ്റവും വലിയ പുരാതന ഹിന്ദു ക്ഷേത്രങ്ങളിലൊന്നാണ് കൈലാസനാഥ ക്ഷേത്രം. കൈലാസക്ഷേത്രം എന്നും ഇതറിയപ്പെടുന്നു. ഒരൊറ്റപ്പാറയിൽ നിന്നും കുത്തിയെടുത്ത ക്ഷേത്രമാണിത് എന്നതാണ് പ്രത്യേകത. 31.61 മീറ്റർ നീളവും 46.92 മീറ്റർ വീതിയിൽ പിരമിഡ് മാതൃകയിൽ 3 നിലകളിലായിട്ടാണ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. എല്ലോറ ഗുഹകൾ എന്നറിയപ്പെടുന്ന 34 ഗുഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൈലാസക്ഷേത്രം. 16-ാമത്തെ ഗുഹയാണിത്. 8-ാം നൂറ്റാണ്ടിലെ രാഷ്ട്രകൂട രാജാവായ കൃഷ്ണ ഒന്നാമനാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിയത്.